അതിജീവനത്തിന്റെ ചിങ്ങം പുലരുകയായി. കള്ളക്കർക്കിടകം വഴിമാറാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി. മുൻപൊക്കെ ആഹ്ലാദത്തിന്റെയും പൂവിളിയുടെയും നാളുകളായിരുന്നു. കാർഷിക സംസ്കാരത്തിന്റെയും ഓണക്കാലത്തിന്റെയും ഗഹാതുര സ്മരണകൾ പുതുക്കി ചിങ്ങമണയുമ്പോൾ കൊല്ലവർഷം കലണ്ടർ പിന്തുടരുന്ന നിരവധി ആളുകൾ ചിങ്ങമൊന്നിന് മലയാള പുതുവർഷം ആഘോഷിക്കുന്നു. ഈ വർഷത്തെ മലയാള പുതുവർഷം 2021 ഓഗസ്റ്റ് 17 വരുന്നത്. എന്നിരുന്നാലും മേടമാസം പുതുവർഷമാണ് എന്നും കണക്കാക്കുന്നുണ്ട്. എന്നാൽ ചിങ്ങമൊന്നാണ് പുതുവർഷത്തിന് തുടക്കം കുറിക്കുന്ന ദിനമായി കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഈ വർഷം മുഴുവൻ ഐശ്വര്യത്തിനായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. മലയാള കലണ്ടറിലെ ആദ്യ വർഷം കൊല്ലവർഷമാണ് ചിങ്ങം. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള നിരവധി മലയാളികൾ ചിങ്ങമൊന്ന് മലയാള പുതുവർഷമായി ആഘോഷിക്കുന്നു. 2021 മലയാള പുതുവർഷം ഓഗസ്റ്റ് 17 തുടക്കമിടുന്നത്. ഒരു പുതുവർഷാരംഭം ആഘോഷിക്കുന്നതിനായി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. പുതുവർഷം എപ്പോഴും ആഘോഷങ്ങളുടെ തന്നെയാണ്. ഈ ദിനത്തിൽ നമുക്ക് സന്തോഷിക്കാൻ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ്. മലയാളികളുടെ വിശ്വാസ പ്രകാരം ഈ ദിനം ആഘോഷത്തോടെ തന്നെയാണ് കൊണ്ടാടുന്നത്. കാർഷിക സമൃദ്ധിയുടെ ഒരു ദിനമായാണ് ഈ ദിനത്തെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതുവസ്ത്രം ധരിക്കുക, ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക തുടങ്ങി വിവിധ ആചാരങ്ങളാൽ ഈ ദിനം പലരും ആഘോഷിക്കുന്നു. വ്യത്യസ്ത മലയാളി സമൂഹങ്ങൾക്കിടയിൽ മലയാള പുതുവർഷ തീയതി വ്യത്യസ്തമായി കണക്കാക്കപ്പെടുന്നു. എന്നിരുന്നാലും 2021 ചിങ്ങമൊന്ന് ആഘോഷിക്കാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവ എന്തൊക്കെയെന്നും എന്തൊക്കെയാണ് ഈ ദിനത്തിൽ ഐശ്വര്യത്തിനായി നാം ചെയ്യേണ്ടതെന്നും നമുക്ക് നോക്കാവുന്നതാണ്. ചിങ്ങമാസത്തിലെ ഓണനാളിലേക്കുള്ള ആഘോഷത്തിന് തുടക്കം കുറിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഈ ദിനം എന്ന കാര്യം മറക്കേണ്ടതില്ല. എന്നാൽ പൊന്നിൻ ചിങ്ങമാസത്തിൽ നാം ഓരോരുത്തരും ഐശ്വര്യത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. സാധാരണയായി ഓഗസ്റ്റിൽ വരുന്ന മലയാള കലണ്ടറിലെ മാസമാണ് ചിങ്ങം. ഇത് സാധാരണയായി ഓണം വിളവെടുപ്പ് ഉത്സവവുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്. പലരും അത് വളരെ ഉത്സാഹത്തോടെയും ആഹ്ലാദത്തോടെയും ആഘോഷിക്കുന്നു. ചിങ്ങമൊന്നിന് മലയാള പുതുവർഷാഘോഷം അങ്ങേയറ്റം ശുഭകരമാണെന്ന് പറയപ്പെടുന്നു. ഈ ദിവസം തങ്ങൾക്ക് പുതുതായി ആരംഭിക്കുവാനും സമൃദ്ധവും ദയുള്ളതുമായ ഒരു വർഷത്തിനായി പ്രാർത്ഥിക്കുന്നതിന് കൂടി കണക്കാക്കുന്ന ഒരു ദിവസമാണ്. എന്തൊക്കെയാണ് ഇതിൽ അറിഞ്ഞിരിക്കേണ്ടതും വർഷം മുഴുവൻ ഐശ്വര്യത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. പുതുവർഷങ്ങൾ എപ്പോഴും സ്നേഹവും സന്തോഷവും നൽകുന്ന ഒന്നാണ്. മറ്റ് പുതുവത്സര ആഘോഷങ്ങൾ പോലെ ചിങ്ങമൊന്നിന് പലരും മധുര പലഹാരങ്ങളും മറ്റ് വിഭവങ്ങളും ഒരുക്കുകയും ആദ്യമായി വിളവെടുത്ത നെല്ല് കുത്തി അരിയാക്കി പായസം വെക്കുകയും ക്ഷേത്ര ദർശനത്തിന് പോവുകയും ചെയ്യുന്നുണ്ട്. കുടുംബ സംഗമങ്ങളും ഈ ദിവസം ഒരു സമൂഹമായി ആഘോഷിക്കുന്നതും ഒരു സാധാരണ രീതിയാണ്. ഐശ്വര്യത്തിന് വേണ്ടി ഈ ദിനത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അവ എന്തൊക്കെയെന്ന് നോക്കാവുന്നതാണ്. പുതുവർഷത്തിലെ ഐശ്വര്യം വർഷം മുഴുവൻ നിൽക്കുന്നതിന് വേണ്ടി നമുക്ക് ഇവയെല്ലാം ചെയ്യാവുന്നതാണ്. ഒന്നാമതായി ധൂപം കത്തിക്കാവുന്നതാണ്. വീട്ടിൽ ഐശ്വര്യം നിറയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് ധൂപം കത്തിക്കാവുന്നതാണ്. ചന്ദനത്തിരി പോലുള്ള ധൂപവർഗ്ഗങ്ങൾ കത്തിച്ച് രാവിലെ പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇത് വീട്ടിലെ നെഗറ്റീവ് ഊർജത്തെ ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. ചിങ്ങമാസം 1 തന്നെ കർക്കിടക മാസം എന്ന വറുതിക്കാലത്തെ ഇല്ലാതാക്കി ചിങ്ങമാസത്തിന് തുടക്കം കുറിക്കാൻ ഐശ്വര്യം പടികയറി വരാനും ഈ സമ്പ്രദായം പിന്തുടരാവുന്നതാണ്. ഇത് വീട്ടിലെ ടോക്സിക് ആയ വസ്തുക്കളെ ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. കുന്തിരിക്കും പുകയ്ക്കുന്നതും നിങ്ങളുടെ വീട്ടിലെ നെഗറ്റീവ് ഊർജത്തെ ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. രണ്ടാമതായി മത്സ്യത്തെ വളർത്തുക. വീട്ടിൽ ഐശ്വര്യം നിറയ്ക്കുന്നതിന് വേണ്ടി വീട്ടിൽ 9 മത്സ്യത്തെ വളർത്തുന്നത് നല്ലതായിരിക്കും. വാസ്തുശാസ്ത്ര പ്രകാരം ഇത് ചെയ്യുന്നത് എന്തുകൊണ്ടും മികച്ച ഫലങ്ങൾ നൽകുന്നുണ്ട്. ഇത് ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ ഐശ്വര്യത്തിന് കാരണമാകുന്നതിനോടൊപ്പം തന്നെ വീട്ടിലെ നെഗറ്റീവ് ഊർജത്തെ ഇല്ലാതാക്കുന്നതിനും സഹായിക്കുന്നുണ്ട്. അക്വേറിയത്തിൽ 9 മത്സ്യങ്ങളെ വളർത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇവ ആരോഗ്യം, സന്തോഷം, സമൃദ്ധി, സമ്പത്ത് എന്നിവയെ പ്രതീകപ്പെടുത്തുന്നു. മൂന്നാമതായി ദാനം ചെയ്യുക. ചിങ്ങമാസം 1 തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് ധാന്യങ്ങൾ ദാനം ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം നിറയ്ക്കും എന്നാണ് പറയുന്നത്. അതുകൂടാതെ ജീവിതത്തിലെ എല്ലാവിധത്തിലുള്ള പ്രതിബന്ധങ്ങളും ഇല്ലാതാവുകയും ജീവിതത്തിൽ ധനധാന്യങ്ങൾ വർദ്ധിക്കും എന്നുമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും നിങ്ങൾ ദാനം ചെയ്യുന്നത് നിർത്തരുത്. ഇത് കൂടുതൽ പോസിറ്റിവിറ്റി ജീവിതത്തിൽ നിറയ്ക്കുന്നു. പണ്ട് ചിങ്ങം പിറക്കുമ്പോൾ പച്ചപ്പട്ടണിഞ്ഞ നെൽപ്പാടങ്ങൾ ഇളം തെന്നലിൽ നൃത്തമാടുകയായിരുന്നു. കർഷകരുടെ മുഖം തെളിയുകയായിരുന്നു. അത്തച്ചമയവും ജലമേളകളും തിരുവോണത്തോണിയും ഒടുവിൽ കൊടിയിറക്കം പോലെ തൃശൂർ പുലികളിയും. അതൊക്കെ ഇനി തിരിച്ചു വരുമോ അറിയില്ല. മഹാമാരിയെയും മഹാപ്രളയത്തെയും പ്രകൃതി ദുരന്തങ്ങളെയും നമുക്ക് വരും നാളുകളിൽ അതിജീവിക്കാം. ഒപ്പം കാർഷിക സമൃദ്ധിയിലേക്കും കേരള സംസ്കാരത്തിലേക്കും മടങ്ങാൻ ഇനിയുള്ള കാലങ്ങൾ നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് പ്രത്യാശിക്കാം. ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.